ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലിബ്രെ ഓഫീസ് ഫയലുകൾ പാസ്വേഡ് കൊടുത്ത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോഴായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഒരു ഫയൽ ഓപ്പൺ ചെയ്യുകയാണ്. ഇതാ, ഇതിപ്പോൾ ഓപ്പൺ ആയി കഴിഞ്ഞു. പാസ്വേഡ് ഒന്നും തന്നെ ചോദിച്ചില്ല, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തപ്പോൾ ഓപ്പൺ ആയി. ഇനി നമുക്ക് ഇതിന് പാസ്വേഡ് കൊടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞാൻ അതിനുവേണ്ടി ഇവിടെ ഫയലിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സേവും ഉണ്ട്, സേവ് ആസും ഉണ്ട്. ഞാൻ സേവ് ആസ് എന്നത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും സേവ് ആസ് ചെയ്യുന്നതിന് വേണ്ടി. അതിൽ നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും, അതായത് നമ്മൾ ഫയൽ നെയിം കൊടുക്കുന്നതിന് താഴെയായിട്ട് സേവ് ആസ് ടൈപ്പ് എന്നുണ്ട്. അതിനും താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും സേവ് വിത്ത് പാസ്വേഡ് എന്നത്. അത് ടിക്ക് ചെയ്യുക. ഇതിൻ്റെ ഫയൽ നെയിം മാറ്റി കൊടുക്കുക. ഞാൻ ഫയലിൻ്റെ കൂടെ 01 എന്ന് കൊടുത്ത് സേവ് കൊടുക്കുന്നു. അപ്പോൾ ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സെറ്റ് പാസ്വേഡ് എന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള പാസ്വേഡ് ഇവിടെ കൊടുക്കുക. കൺഫേം പാസ്വേഡ്, ആ പാസ്വേഡ് ഒന്നുകൂടെ ടൈപ്പ് ചെയ്യുക. ഓക്കെ കൊടുക്കുക. ഇവിടെ ഒരു പ്രാവശ്യം സേവ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഞാൻ ക്ലോസ് ചെയ്യുന്നു. ഇനി നമുക്ക് ആ ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാ ഓപ്പൺ ആകുമ്പോൾ പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. ഞാൻ നമ്മൾ ഇപ്പോൾ കൊടുത്ത പാസ്വേഡ് കൊടുക്കുന്നു. ഇതാ ഓപ്പൺ ആയി കഴിഞ്ഞു. ക്ലോസ് ചെയ്യുന്നു. ഞാൻ ഒന്നുകൂടെ ഓപ്പൺ ചെയ്യുന്നു. വീണ്ടും പാസ്വേഡ് ചോദിച്ചു. ഞാൻ പാസ്വേഡ് കൊടുക്കുന്നു. ഓക്കെ, ഇതാ ഓപ്പൺ ആയി കഴിഞ്ഞു. അപ്പോൾ അത്രയേയുള്ളൂ ഇന്നത്തെ വീഡിയോ. ലിബ്രെ ഓഫീസ് ഫയലുകൾക്ക് പാസ്വേഡ് കൊടുക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി.